യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന. V-Star presents Behindwoods Golden Mike Musical Concert. Bookings are open now on Book My Show and Paytm Insider. രാജ്ഭവനും സർക്കാരിനുമിടയിലെ പോരാട്ട ചൂട്. ഒരു ക്രിസ്മസ് വിരുന്നിൽ തണുക്കും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നവർക്ക് തെറ്റിപ്പോയിരിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കണ്ട എന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തീരുമാനിച്ചു. ഡൽഹിയിലേക്ക് പാർട്ടി സംബന്ധമായ ചർച്ചകൾക്ക് പോകേണ്ടതിനാൽ പങ്കെടുക്കാനാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അറിയിച്ചിരിക്കുന്നു. സമീപകാലത്ത് സർക്കാരുമായി നടത്തുന്ന വലിയ ഏറ്റുമുട്ടലുകൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ വിവാദമായി നിറഞ്ഞു നിൽക്കുമ്പോൾ ആ അന്തരീക്ഷത്തിന് ഒരു മയമുണ്ടാക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാജ്ഭവൻ ഇത്തവണത്തെ ക്രിസ്മസ് വിരുന്നിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ ക്ഷണിച്ചത്. കഴിഞ്ഞ തവണ മതമേലധ്യക്ഷന്മാരെ മാത്രം ഉൾപ്പെടുത്തിയായിരുന്നു ആ വിരുന്ന് സംഘടിപ്പിച്ചത്. അപ്പോൾ ഗവർണറും സർക്കാരും തുറന്ന പോലിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഗവർണർ എഴുതിയ കത്തുകളൊക്കെ സർക്കാർ ഒന്നൊന്നായി പുറത്തുവിടുന്നു. ചാൻസലർ പദവിയിൽ ഇരുന്നു കൊണ്ട് സർവകലാശാലകളെ ഗവർണർ തകർക്കുകയാണ് എന്ന് സർക്കാർ ഒരു വശത്ത് ആരോപിക്കുമ്പോൾ തൻ്റെ ഭാഗമാണ് ശരിയെന്ന് കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി ഗവർണർ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ആ ഒരു ഘട്ടത്തിലാണ് ക്രിസ്മസ് വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ ക്ഷണിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത്. എന്തായിരിക്കും മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം എന്നുള്ളത് ആകാംക്ഷയുണർത്തിയ ഒന്ന് തന്നെയായിരുന്നു. എന്തായാലും ആ വിരുന്നിൽ പങ്കെടുത്ത് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ടുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞതായുള്ള സൂചന കൊടുക്കേണ്ട എന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിരുന്നിൽ പങ്കെടുക്കാനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ അറിയിച്ച പശ്ചാത്തലത്തിൽ, അങ്ങനെ പ്രതിപക്ഷത്ത് നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കാത്ത ഒരു വിരുന്നിൽ സർക്കാർ പ്രതിനിധികൾ ആവേശത്തോടുകൂടി പങ്കെടുത്താൽ പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ ഗവർണർ ഒത്തുകളി എന്ന് പറയുന്ന ആരോപണത്തെ ശരിവയ്ക്കും അത് എന്നുള്ള ഒരു വിഷയം കൂടി സ്വാഭാവികമായി സർക്കാരിൻ്റെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. അത് ശരിയുമാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ അഭാവത്തിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ ആ വിരുന്നിൽ പങ്കെടുക്കുകയും അങ്ങനെ അന്തരീക്ഷം തണുത്തതായുള്ള ഒരു പ്രചരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ച ഒരു ഗൗരവമുള്ള വിഷയമുണ്ട്. ഇവിടെ വ്യാജ ഏറ്റുമുട്ടൽ നടക്കുകയാണ് എന്ന് ഗവർണറും സർക്കാരും തമ്മിൽ, എന്നിട്ട് അതിൻ്റെ ശ്രദ്ധ പല പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളുടെയും ശ്രദ്ധ മറച്ചു വയ്ക്കാനായി ഇത്തരത്തിലുള്ള തർക്കം തങ്ങൾ തമ്മിൽ ഇതാ കൊടുമ്പിരിക്കൊള്ളുകയാണ് എന്ന് പറഞ്ഞ് വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുകയാണ് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ ഗവർണറുടെ ഒരു വിരുന്നിൽ പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിൽ സർക്കാർ പ്രതിനിധികൾ മാത്രം പങ്കെടുക്കുന്നത് ഉണ്ടാക്കിയേക്കാവുന്ന രാഷ്ട്രീയമായ നഷ്ടത്തെക്കുറിച്ചുകൂടി സർക്കാർ വൃത്തങ്ങൾ ഗൗരവത്തോടു കൂടി തന്നെ ആലോചിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രിയും ഘടകകക്ഷി മന്ത്രിമാരും ചേർന്ന് നടത്തിയ ചർച്ചയിൽ ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതൊരു മധുര പ്രതികാരം വീട്ടുന്ന പരിപാടിയാണ് എന്നുള്ള തരത്തിലും മാധ്യമ വാർത്തകളുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഓണാഘോഷത്തിന് ക്ഷണിക്കാത്തതിന് ബദലായി അദ്ദേഹം എല്ലാവരെയും ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ ക്ഷണിക്കുക വഴി ഗവർണർ ലക്ഷ്യമിട്ടത് അങ്ങനെ ഒരു വലിയ പോരിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള സന്ദേശം കൈമാറാൻ തന്നെയാണ്. ബാക്കിയുള്ള പ്രതികാരത്തിൻ്റെ ഒക്കെ കഥ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡിനൻസ് ഗവർണർ ഒപ്പിടാതിരിക്കുകയും അത് ഒരു ബില്ലാക്കി നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി എടുത്ത് ഗവർണറുടെ മുമ്പിലേക്ക് വരാനിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിൻ്റെ ധ്വനി ഉണർത്തുന്ന തരത്തിലുള്ള ക്ഷണം സർക്കാരിന് ലഭിക്കുന്നത്. ഗവർണറെ സംബന്ധിച്ചിടത്തോളം അത് നിയമമാക്കി വരുമ്പോൾ അതിൽ ഒപ്പിടാതിരിക്കാൻ എത്ര നാൾ സാധിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയാലും
അത്തരമൊരു നിയമ പോരാട്ടത്തിലും ആത്യന്തികമായി ഗവർണർക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാകില്ല. അതായത് സർക്കാരുകൾ നിയമസഭയിൽ പാസാക്കിയെടുക്കുന്ന ബില്ലുകൾ അതൊക്കെ തടഞ്ഞു വച്ച് ബോധപൂർവം പ്രതിസന്ധി സൃഷ്ടിക്കാമെന്നാണെങ്കിൽ അതിന് ഗവർണർമാർക്ക് ഭരണഘടനാപരമായി കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. കാലാവധിയെക്കുറിച്ച് അവിടെ ഒരു പ്രത്യേക പരാമർശമൊന്നുമില്ല എങ്കിൽ പോലും അനിശ്ചിതമായി ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ബില്ലുകൾ, ഓർഡിനൻസുകൾ, നിയമസഭ പാസാക്കിയെടുക്കുന്ന നിയമങ്ങൾ ഇതൊന്നും പാസാക്കാതിരുന്നാൽ അത് സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെട്ടാൽ നിയമപരമായി ഗവർണർമാർക്കെതിരായി വരാം. ആ ഒരർത്ഥത്തിൽ തന്നെയാണ് ഇനി അങ്ങനെ ഒരു വലിയ പോരാട്ടത്തിലേക്ക് പോകാതെ ഈ ചാൻസലർ കപ്പാസിറ്റിയിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ചെയ്യാവുന്നതൊക്കെ അങ്ങ് ചെയ്തു വച്ച് സാവധാനം സർക്കാരുമായി ഒരു അനുരഞ്ജനത്തിലേക്ക് നീങ്ങുക എന്നുള്ള നിലപാട് രാജ്ഭവൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ആ നീക്കം തിരിച്ചറിഞ്ഞു തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണവും വരുന്നത്. ഇപ്പോൾ ഗവർണറുടെ ഈ വിരുന്നിൽ പങ്കെടുത്താൽ ഗവർണർ ഈ ബില്ലുകളോ ഓർഡിനൻസുകളോ ഒന്നും ഒപ്പിടാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ ചാൻസലർ പദവിയിലിരുന്നു കൊണ്ട് സർവകലാശാലകൾക്കെതിരായിട്ടുള്ള യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ, കാരണം വൈസ് ചാൻസലർമാരുടെ ഹിയറിങ്ങൊക്കെ നടത്തിയിരിക്കുന്ന സമയമാണ്, അത്തരമൊരു ഘട്ടത്തിൽ അതിൽ 9 പേരെ ക്ഷണിച്ചിരുന്നുവെങ്കിലും 4 പേരെ പങ്കെടുത്തുള്ളൂ, അത്തരമൊരു സാഹചര്യത്തിൽ പൊടുന്നനെ ഒരു സന്ധിയുടെ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഈ തീരുമാനം വരുന്നത്. അതായത് ഗവർണർ ഒന്ന് അയയാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഗവർണർ ഒരു വിരുന്നിൽ എല്ലാം തീർന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനു തങ്ങൾ തയ്യാറല്ല എന്നുള്ള സന്ദേശമാണ് സർക്കാർ നൽകുന്നത്. ചുരുക്കത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ആ പോര് പൊടുന്നനെ അങ്ങനെ അയയാൻ പോകുന്നില്ല എന്നർത്ഥം. വിരുന്നിൽ കൂടി അല്ലാതെ ഗവർണർക്ക് സ്വമേധയാ ബോധ്യമുണ്ടായി സർക്കാരിനോടൊപ്പം ചേർന്നു നിൽക്കാൻ തയ്യാറാകുന്ന ഘട്ടം വരുമ്പോൾ അപ്പോൾ മതി ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിലേക്കാണ് സർക്കാർ ചിന്തിക്കുന്നത്. അതല്ല എങ്കിൽ നിയമപരമായി തന്നെ വേണ്ട വിധത്തിൽ നേരിടുക എന്നുള്ള ഒരു തീരുമാനവും സർക്കാരിനുണ്ട്. യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന. V-Star presents Behindwoods Golden Mike Musical Concert. Bookings are open now on Book My Show and Paytm Insider.